എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി സംഭവമാണ്, വേറെ ഒന്നുമില്ല. കപ്പ കൊണ്ട് ഒരു അടിപൊളി സംഭവം നമ്മുടെ ഫ്രണ്ട് അജിത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, ഒരു രക്ഷയിലൂടെ കിടുകാച്ച സംഭവമാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒന്ന് വന്ന് വീഡിയോ എടുത്തോട്ടൊന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഓക്കെ വന്ന് എടുത്തോളം പറഞ്ഞു. സോ ഞാൻ വീഡിയോ ക്യാമറയായിട്ട് പോയാണ് അങ്ങോട്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കപ്പയ്ക്ക് ആവശ്യമായ സെറ്റപ്പ് എങ്ങനെയാണ്, അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? നമ്മൾ ആദ്യം കപ്പയാണ് ഉണ്ടാക്കുന്നത്. കപ്പയ്ക്ക് എന്ന് പറഞ്ഞ ഒരു ഏകദേശം ഒരു മുക്കാൽ കിലോയോളം കപ്പ വേണം. പിന്നെ കടുക് ആവശ്യത്തിന്, മഞ്ഞപ്പൊടി ആവശ്യത്തിന്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ. പിന്നെ ഒരു വെളിച്ചെണ്ണ നാടനല്ലേ, നാടനായതുകൊണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കാന്നുള്ളതാണ്. പിന്നെ ഒരു ഒരു അരമുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം തേങ്ങ ചേരേണ്ടി. ഇത് പിന്നെ ഈ വലിപ്പമുള്ള ഒരു മൂന്ന് സവോള, പിന്നെ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില, ഒരു അഞ്ച് പച്ചമുളക്. ഇതൊരു നാടൻ ഭക്ഷണമാണ്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് എടുക്കുക എന്നുള്ളതാണ്. അത് പറയാൻ വിട്ടുപോയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതങ്ങ് ഗ്യാസ് അങ്ങ് കത്തിച്ചിട്ട്, ഗ്യാസ് കത്തിക്കുന്നു. നമ്മൾ കപ്പ ഇടുന്നു. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ ബാച്ചിലേഴ്സിനൊക്കെ സൂപ്പറാണ്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കപ്പ ഇടുക. കപ്പ ഇട്ടിട്ട് ഇതിനകത്ത് എല്ലാം ഇടുക, അതന്നെ, വേറെ ഒന്നുമില്ല. വളരെ എളുപ്പമാണ്. നമ്മൾ ഉള്ളി ഇടുക. ഉള്ളി ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ നീളത്തിൽ അരിയണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ ഇടുക. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില തണ്ടോട് കൂടി ഇടുന്നതായിരിക്കും നല്ല, കുറേ കൂടെ ആ ഒരു ഫ്ലേവർ പിടിക്കും. ആ പിന്നെ മുളക് നീളത്തിൽ എന്താ എന്തിനാ അരിയെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളൊക്കെ കഴിക്കുവാണെങ്കിൽ ഇതൊക്കെ പിടിച്ച് കടിക്കും. അപ്പം അതിന് എടുത്തു കളയാനൊക്കെ എളുപ്പത്തിന് നമുക്ക് എളുപ്പം, അതാണ് നമ്മുടെ മെയിനായിട്ട്. അപ്പം നമ്മൾ ഇത്ര ഇട്ടു, ഇത്ര ഇട്ടിട്ട് കടുകിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ലാസ്റ്റ് മതി നമുക്ക് കടുക്. നമ്മൾ ആ ഒരു കുറച്ച് മഞ്ഞപ്പൊടി അതിലേക്ക് ഇടുക. ഒരു നമുക്കൊരു ഒരു രണ്ട് ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര ഇട്ടിട്ട് മതിയാവും, ധാരാളമാവും. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു വിടുക. വെള്ളം നമുക്കിത് ഒരേ ലെവലിൽ അങ്ങ് വെള്ളം മതി, വെച്ചാൽ മതി. കാണിച്ചു തരാം, ഇതിൻ്റെ ഒരു ലെവലിലേക്ക് വെള്ളം മതി. ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട് ഒരു സെക്കൻഡ്. ഉപ്പൊക്കെ ആവശ്യത്തിന്, അതൊക്കെ നമ്മൾ അളവ് പറയാനൊന്നും കാര്യമായിട്ടില്ല. എന്നിരുന്നാലും നമ്മളൊരു ഇത്ര, ഞാനൊരു ഒന്നര സ്പൂൺ ഇടുന്നുള്ളൂ. നമുക്ക് പിന്നീട് കൂട്ടാമല്ലോ വേണമെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഒരു വിസിൽ മതിയാവും. ഒരു വിസിൽ മതിയാവും എന്ന് വെച്ചാൽ സാധാരണ ഒരു എന്താ പറയുക, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ, ഫ്രഷ് കപ്പയൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ മതിയാവും. പക്ഷേ നിന്നിട്ട് തുറന്ന് നോക്കുക ആയോ ഇല്ലയോ എന്ന്. എന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കൂടെ അടുപ്പിക്കുക തന്നെ. നമ്മുടെ കപ്പ ആയിട്ടുണ്ട്. അപ്പം ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ, ഓഫ് ചെയ്തു. ഗ്യാസൊക്കെ പോയി, നമുക്ക് വെന്തോന്ന് നോക്കാം എന്താണ് അവസ്ഥ. നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റ് ഭാഗമാണ്, നല്ല പൊടിയുള്ള കപ്പയാണ്. ഒരു വിസിലടിച്ചുള്ളെങ്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഇച്ചിരി പൊടിഞ്ഞ് കിട്ടണം, അങ്ങനെയാണ് ഒരു ടേസ്റ്റ് ഉള്ളൂ. മിക്സ് ചെയ്യാനുള്ളതല്ലേ. നമുക്കിനി ഇതിലേക്ക് ഈ ചെറിയ വെച്ചിട്ടുള്ള ഈ തേങ്ങ നമുക്ക് മിക്സ് ചെയ്തേക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും തേങ്ങ മിക്സ് ചെയ്തപ്പോൾ തന്നെ കുറേ കൂടി ഒരു കട്ടി വന്നു. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ ഈ ഇട്ട തേങ്ങ ഒന്ന് ചൂടാവുന്ന പോലെ എടുക്കുക. വലിയ തീയൊന്നും നമുക്കണ്ട, ചെറിയ തീ വെച്ചാൽ മതി. അപ്പം നമ്മൾ എന്നിട്ടത് ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് ചെറിയൊരു പരിപാടിയുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചട്ടി എടുക്കുക. ചട്ടി നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് മൂന്ന് സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്, ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ വലിയ തീ കുറയ്ക്കുക. തീ അധികം തീയൊന്നും വെക്കണ്ട. എന്നിട്ട് നമ്മൾ ഇതിലേക്ക്, നന്നായിട്ട് ആയിട്ടുണ്ട്, നമ്മൾ ഇതിലേക്ക് നേരെ
We have to mix it. ഇത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല അപ്പോൾ എന്താക്കുന്ന വെച്ചാൽ ഇതിനകത്ത് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കും നമുക്ക് നാളെ കഞ്ഞിയുടെ കൂടെ കഴിക്കാലോ ആ അത് അടിപൊളിയാണ് അപ്പം അത് ഈ ഈ നാട്ടിലുള്ള ആൾക്കാരൊന്നും വീഡിയോ കണ്ടിട്ട് വന്നേക്കരുത് തരത്തില്ല പറഞ്ഞില്ലെന്ന് വേണ്ട ഉണ്ടാവത്തില്ല ഇവിടെ ഉള്ളവർക്കാരും കഴിക്കാനുള്ളതുണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കും കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ ബാക്കി കിടക്കുന്ന കപ്പയും കൊണ്ട് കപ്പയിലാണ് ചെറിയൊരു പരിപാടിയുണ്ട് അപ്പോൾ നമ്മളത് കാണിച്ചു തരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളവർ പക്ഷേ എല്ലാവരും ചെയ്യാറുണ്ടാവും നമ്മളത് വീഡിയോ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇത് അടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോകും കാരണം ചട്ടി ആയതുകൊണ്ട് പിടിച്ചു പോകും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ചിക്കനുണ്ട് അപ്പോൾ ആ ചിക്കൻ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പിന്നെയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ആ ചിക്കൻ ഭയങ്കര കോമ്പിനേഷനാണ് ഇതിന് നമ്മൾ അതിൽ അതെടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ആ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് സ്കിന്നാണ് വിത്ത് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല നാട്ടിൽ അങ്ങനെ ചെയ്തു തരുമെന്ന് സ്കിന്ന് സ്കിന്നോട് കൂടിയിട്ട് അവർ മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് ഈ ഗ്യാസിൻ്റെ ഒരു ഗണ്ണൊക്കെ വെച്ച് നല്ല രീതിയിൽ ചെയ്തിട്ട് തരുന്നൊരു സംഭവമാണ് നല്ല നല്ല രസമാണ് ആ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റാണത് അപ്പം ആ സ്കിന്നിൻ്റെ ഉള്ളിലുള്ളൊരു നെയ്യൊക്കെ ഇല്ലേ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മൾ ആ ചിക്കൻ ഉണ്ടാക്കി വെച്ച ചിക്കൻ കുറച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ പോവാണ് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് ഇച്ചിരി മസാല ഗരം മസാല കുറച്ച് വേണമെങ്കിൽ ഇടാം അത് ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഓപ്ഷനില്ല ആൾക്കാരുടെ ഇഷ്ടം ഇപ്പം ആ ചിക്കൻ്റെ മസാല നിങ്ങൾക്ക് തികയില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് തികയും പ്രശ്നമൊന്നുമില്ല നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ് ചിക്കൻ നമ്മൾ അധികം ആഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു 2-3 സ്പൂൺ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ചിക്കൻ നമ്മൾ വേണ്ട അതിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട് അങ്ങ് ഇടണം ഓക്കെ നമ്മളിത് ഗ്രേവി കൂട്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ടല്ല എടുത്ത് കഴിക്കേണ്ടത് സ്പൂൺ കൊണ്ട് കഴിക്കേണ്ട ഒരു വിഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം തട്ടുകടയിൽ കിട്ടുന്ന പോലെ തന്നെ വേണമെങ്കിൽ ഇതിനകത്ത് വേറൊരു സാധനം കൂടി ആഡ് ചെയ്യാം മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റൂലേ ഇതിൽ മുട്ട ആഡ് ചെയ്ത തകർപ്പനാണ് ആ ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും നമ്മൾ ശരിക്കും നന്നായിട്ട് മിക്സ് ആയി ഇപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ നോക്കി ഉപ്പും മുളകെല്ലാം കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഇനി ചെറിയൊരു പരിപാടിയും കൂടിയാണ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കും ആ അതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മുട്ടയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യും ഒരു ആ തട്ടുകട സ്റ്റൈൽ തന്നെ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റം വരും ഇനി നല്ലൊരു ടേസ്റ്റ് വരും എന്ന് വെച്ചാൽ മുട്ടയുടെ കുത്തു വരത്തുമില്ല ആ ആ മതി അപ്പം ഞാനിടാൻ പോകുന്നത് 3 മുട്ടയാണ് അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് ആയതുകൊണ്ടാണ് 3 മുട്ട ഇടുന്നത് അപ്പം തീ വന്നു ആ സിമ്മേലാക്കി കൊടുക്കണം നമ്മൾ എന്നിട്ട് മുട്ട നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ആഡ് ചെയ്ത് കൊടുത്താൽ കുരുമുളക് പൊടിച്ചത് വേണ്ട അപ്പോൾ എന്താ നമുക്ക് ആ ഒരു പച്ചച്ചവയും ആ ഒരു മണവും പോകാൻ വേണ്ടിയിട്ട് വേറെ ഒന്നല്ല അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആയി അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇടാൻ പറ്റും കുറച്ച് ഉപ്പ് നമ്മൾ കഴിക്കണ കൈ കൊണ്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് നാടനല്ലേ അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് കുറച്ച് കുരുമുളക് പൊടി ഞാൻ വിതറിയിട്ടുണ്ട് ഒരു ഒരു അത് ആൾക്കാരൊക്കെ അനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇതാക്കാൻ ചേർത്ത് കൊടുക്കാം നമ്മളിതിനെ അത്യാവശ്യം മോശമില്ലാണ്ട് ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ തീ കുറച്ചിടുക എന്നിട്ട് നമുക്ക് ഈ കപ്പ നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് ഇടാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഓൾറെഡി ഇത് കട്ടിയുള്ള കപ്പയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളത് പൊടിക്കണമായിരുന്നു അപ്പോൾ ഇത് ഓൾറെഡി പൊടിഞ്ഞ് നല്ല അടിപൊളി പാകമായിട്ടുണ്ട് ഈ സാധനം
നാട്ടിലെ കിട്ടുന്ന കപ്പയത്. അപ്പം നല്ല പൊടിയാണ്. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാം. അത് തന്നെ, വേറെ ഒന്നുമില്ല. വേണമെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് കൊടുക്കാം ലാസ്റ്റ് ഓഫ് ചെയ്തിട്ട്. അതും കൂടി ഉള്ളു. അപ്പം നമ്മളിത് ജസ്റ്റ് കുറച്ച് കപ്പയങ്ങ് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ പഴയ ചട്ടിയിലേക്ക് തന്നെ ആഡ് ചെയ്യാണ്. അപ്പം അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇളക്കാനും എളുപ്പമുണ്ട്, സ്ഥലമുണ്ട്. നമുക്ക് സിമ്മിലിട്ടിട്ട് ചെയ്യാം, കുഴപ്പമില്ല, വലിയ തീവണ്ട. അപ്പം നമ്മൾ ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. നല്ല വളരെ ടേസ്റ്റിയാണ്. ഒരുപാട് മസാലയൊന്നുമില്ല. നല്ല രസത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഫൈനൽ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഓ, സ്പൂൺ കൊണ്ട് കൊരി കഴിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി ഇങ്ങനെ വേദനയ്ക്ക് കൊടുക്കുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കുമ്പോൾ പച്ച ഉള്ളി കടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മുടെ തട്ടുകടയിലൊക്കെ ആണെങ്കിൽ കഴിക്കാൻ കിട്ടുന്ന പ്ലേറ്റിൻ്റെ മുകളിലാണ് ഇടുക. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ അതിലേക്ക്. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്നുമില്ല. എന്നിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ. അതോടുകൂടി തീർന്നു, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ കപ്പ റെഡി. നമുക്കിനി പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കഴിക്കാൻ തുടങ്ങാം. മിക്സ് ചെയ്യേണ്ടത്? മിക്സ് ചെയ്യേണ്ട, ഇത് മുകളിൽ ഇട്ടാൽ മതി. അപ്പം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങ് പോകുന്നുള്ളൂ. അപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പം കപ്പ നമ്മൾ പകർത്തുവാണ്. വേണ്ടോ? കിടു സാധനമാണ്. ഇത് കഴിച്ചു കഴിയുമ്പോൾ അറിയാം. അപ്പം ആ ആ മണം വരുമ്പോൾ തന്നെ നമ്മുടെ കിളി പോവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം സംഗതി റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ പോയി, എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാനിത് കഴിച്ച് വേഗം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോഴാണ് ഒരുത്തൻ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്നത്. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. അപ്പം എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം നോക്ക്, അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് പറയൂ. അപ്പം ശരി, അപ്പം ബൈ ബൈ.